ഇന്നും രസവും സാമ്പാറും മാത്രം ആയിരിക്കുമോ? വേണമെങ്കിൽ ഒരു ചമ്മന്തി കൂടെ അരക്കാം, മാങ്ങാ ചമ്മന്തി. ഏ, എരിവും പുളിയുള്ളവൊന്നും ഉണ്ടാക്കിയില്ലേ? രസത്തിൽ എരിവുണ്ടല്ലോ. ഇതൊക്കെ മനുഷ്യൻ എങ്ങനെ കഴിക്കും രാമേട്ടാ? ഈ തെരുവിലുള്ളവരല്ല ഇതാ കഴിക്കുന്നത് കൊല്ലങ്ങളായി. രണ്ട് ദിവസം കൂടെ കഴിയട്ടെ, ഫ്രെഡിക്കും ഇഷ്ടമാകും. രസവും മാങ്ങാ ചമ്മന്തിയും സാമ്പാറും ഒക്കെ. മീനു ഇറച്ചിയല്ലേ നിങ്ങൾക്ക് പ്രശ്നമുള്ളൂ, മുട്ട കുഴപ്പമില്ലല്ലോ. നിങ്ങളുടെ സാമ്പാറൊന്നും എനിക്ക് വേണ്ട. ദിവസവും ഉച്ചയ്ക്കും വൈകിട്ടും ചോറിന്റെ കൂടെ എനിക്ക് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തന്നാ മതി. ഓംലെറ്റോ? മുട്ടാന്ന് കേട്ട എന്റെ വീട്ടുകാരി ആ നിമിഷം ഛർദ്ദിക്കും. പിന്നല്ലേ മുട്ട കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കുന്നത്? പിന്നെ എനിക്ക് ആഹാരം കഴിക്കണ്ടേ? നിങ്ങളുടെ വളിച്ച സാമ്പാറും കൂട്ടി തന്നെ എനിക്ക് പറ്റത്തില്ല. ഇത് താനാ മുതലേ സൊന്നേ, നീ ഇങ്ക തങ്കരുത് ശരിയാവാതിന്. ഒരു പ്രശ്നം നീ അപ്പ സൊന്ന. വന്ന കാര്യം നടക്കണമെങ്കിൽ ഈ മാതിരി ചില ത്യാഗങ്ങൾ സഹിക്കണം ഫ്രെഡി. ഇന്നും അവരെ തിരക്കി പോകണ്ടേ? ഞാൻ റെഡിയാകട്ടോ. കുറച്ചുകൂടെ കഴിയട്ടെ. ഇത്തിരി പച്ചവെള്ളം തരോ. പിന്നെന്താ, ഒരു മൊന്ത നിറച്ചു വേണോ? വേണം. ആ മല്ലിയേ, ഒരു ലോട്ട ഫുള്ളാ ജലം എടുത്തിട്ട് വാ. ഈ കറി ഉറച്ചെടുത്ത. ഓ, അപ്പൊ എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ട്. മതിയോ? ഹലോ, അതെ ഫ്രെഡിയ. ഏ, നേരാണോ? കിട്ടിയോ? എപ്പോ? അത് ശരി, ഞാൻ ദാ പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോഴേ രാമേട്ടാ, എന്റെ ശല്യം തീർന്നു, ഞാൻ പോവാ. അതെന്താ ഇത്ര പെട്ടെന്ന്? കാര്യം പെട്ടെന്ന് കഴിഞ്ഞോണ്ട്. ഹലോ ഡൈനൽ സാർ, ഞാൻ പുറപ്പെടുക, രാമന്റെ വീട്ടിൽ നിന്ന്. ശരി സാർ. രാമേട്ടാ, ഞാൻ പോവാ. ശരി. ഫ്രെഡി എങ്ക പോയിട്ടാൻ, ഇനിമേ വരമാട്ടാൻ. നീ പോയി യമുനാവ് കൂപ്പിട്ടു.